വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. പുസ്തകത്തെക്കുറിച്ചും വായനയെക്കുറിച്ചും പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു കുട്ടി കവിതയാണിത്. പ്രധാനമായും ഈ കവിത കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും ഒരു മനുഷ്യായുസ്സിന് മുഴുവൻ അർത്ഥവത്താക്കുന്ന വരികൾ കൂടിയാണിത്. ഇന്ന് June 19 വായനാ ദിനമാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ P.N. പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് P.N. പണിക്കർ. 1996 മുതലാണ് സംസ്ഥാന സർക്കാർ വായനാ ദിനം ആചരിക്കുവാൻ തുടങ്ങിയത്. June 19 മുതൽ 25 വരെ വായനാ വാരമാവുകയും ആചരിച്ചിട്ടുണ്ട്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ തൻ്റെ ജീവിതം വായനയ്ക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു P.N. പണിക്കരുടേത്. 1909 March 1 P.N. പണിക്കർ ജനിച്ചത്. തൻ്റെ 17 വയസ്സിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. കേരള പബ്ലിക് ലൈബ്രറി ആക്ട് നിലവിൽ വന്നതും P.N. പണിക്കരുടെ പ്രവർത്തന ഫലമായാണ്. 32 വർഷക്കാലം ഗ്രന്ഥശാല സംഘത്തിൻ്റെയും സ്റ്റേറ്റ് റിഡേഴ്സ് സെൻറ്ററിൻ്റെ ഓണറി എക്സിക്യൂട്ടീവ് ഡയറക്ടറായും P.N. പണിക്കർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വായിച്ചു വളർന്ന് ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശവുമായി പണിക്കർ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് വീടുകളിൽ പുസ്തകം എത്തിച്ചുകൊണ്ടേയിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും വായനയുടെ ഘടന വ്യത്യാസപ്പെട്ടെങ്കിലും വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല. കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞ അക്ഷരങ്ങളിൽ കൂടി പുസ്തകങ്ങളുടെ ഓർമ്മ പുതുക്കുന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാകാം. വായനയ്ക്ക് പുതിയ മുഖങ്ങൾ വരികയും പുസ്തകങ്ങൾക്ക് പകരക്കാരുണ്ടാകുകയും ചെയ്തെങ്കിലും വായനയ്ക്കോ വായനാ ദിനത്തിനോ പ്രാധാന്യം കുറയുന്നില്ല. പുസ്തകങ്ങളിൽ നിന്നുള്ള വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാമെന്ന പ്രതിജ്ഞയോടെ നമുക്ക് ഓരോരുത്തർക്കും വായനാ ദിനം ആചരിക്കാം.